കുറച്ച് നേരം ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കണം തോന്നി. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മകൾ അലതെല്ലാം തുടങ്ങി. അതിൽ പ്രധാനമായിട്ടും ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ്. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളില്ലാതെ ലോകത്ത് അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളെയും തുടച്ചു നീക്കി വളരെ യുക്തിഭദ്രവും ശാസ്ത്രീയവുമായ ഒരു വിശ്വാസം ഭൂമിയിൽ മനുഷ്യർക്കാകെ ലോകത്താകെയുള്ള എല്ലാ മനുഷ്യർക്കും ലോകാവസാനം വരെയുള്ള കാലഘട്ടത്തേക്കായിട്ട് അവതരിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ ആയിട്ടുള്ള എല്ലാ അന്ധവിശ്വാസത്തിൻ്റെ സാധ്യതകളെയും അടച്ചു കളഞ്ഞ ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് ഞാൻ പറയാൻ വേണ്ടി ഈ കടലിൻ്റെ കരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ നേതൃത്വം അലങ്കരിക്കുന്നു എന്ന് അവരോ മറ്റുള്ളവരോ ഒക്കെ പാടി പറഞ്ഞ് നടക്കാറുള്ള പാണക്കാട്ടെ കുടുംബം. പാണക്കാട്ടെ തങ്ങന്മാർ പതിവായി പഴയങ്ങാടി കടൽ തീരത്ത് വന്നിട്ട് ഒരു ചെറിയ ആചാരം നടത്തും. അവിടെ തങ്ങന്മാർ കുറച്ച് പഴമായിട്ട് വരും. പഴമായിട്ട് വന്നിട്ട് അതിൽ മന്ത്രിച്ചൂതി ആ പഴം നീട്ടി വലിച്ച് കടലിലേക്ക് ഒരേറെറിയും. എന്തിനാന്ന് ചോദിച്ചാൽ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പഴയങ്ങാടിക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ തൊഴിലിൽ ബർക്കത്തുണ്ടാവാൻ അവിടെ അഭിവൃദ്ധി ഉണ്ടാവാൻ അവരുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പട്ടിണി ദുരിതം ഒക്കെ തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചടങ്ങാണ്. അത് അന്ധവിശ്വാസമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൽ അന്ധവിശ്വാസമില്ലല്ലോ. അപ്പോൾ ആ ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒന്ന് മാറി നിൽക്കാം. തങ്ങന്മാർ വന്ന് കടലിലെ പഴമെറിഞ്ഞ് പോട്ടെ.